എന്തായി ബാലേട്ടാ? ഒന്നും ആയില്ല. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്താ ഫലം സുഹൃത്തെ? ഈ കണ്ണീരിനെ പറ്റി ഓർമ്മ ഉണ്ടെങ്കിൽ അവൻ ഇനി വരും. ഒരു മഹാനിർദ്ദേശമൊന്നും അല്ലല്ലോ എന്റെ അനന്തരവൻ. എന്നാലും അവൻ എങ്ങനെ തോന്നി എന്റെ ബാലേട്ട? നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. എന്താ ഒരു വെയില്, തൊണ്ട പൊരിയുന്നു. നീ ഇങ്ങനെ നിയന്ത്രണം വിട്ടാൽ അത് കാണുന്ന സുമിത്രയുടെ അവസ്ഥ എന്താവും? മരുമോളല്ല, സ്വന്തം മോളെ പോലെയാ എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. ആ ശ്രദ്ധയും കൂടി വേണം, പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ. അല്ല, അവള് കിടക്കുകയാണോ? ആ കുട്ടിയുടെ മുഖം കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഞാൻ കാരണം അപ്രസാദേട്ടം പോയത് എന്നൊരേ പറച്ചില്ല. എനിക്ക് വല്ലാത്ത പേടി തോന്നും ബാലേട്ട. അതാ ഞാൻ പറഞ്ഞത്, അവളുടെ മുമ്പിൽ നിന്ന് കരയുകയും പിഴിയും ഒന്നും ചെയ്യരുതെന്ന്. അമ്മേ, ആരാത്? ആഹാ, ദേവനോ? ഇരിക്കെ. വല്ല വിവരവും ഇല്ല. നമുക്ക് ടി വിയിലോ പത്രത്തിലോ ഒന്ന് കൊടുത്താലോ ബാലമ്മ? അല്ലാതെ അവിടെ എവിടെയും വെറുതെ അന്വേഷിച്ചുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആള് മിസ്സിംഗ് ആയെന്നൊരു ന്യൂസ് ടി വി വന്നാ ചിലപ്പോ. വേണ്ട ബാലമ്മമ്മേ, അരുത്, അങ്ങനെ ചെയ്യരുത്. അഭിമാനി എന്റെ പ്രസാദേട്ടൻ ടിവിയിലും പത്രത്തിലും ഈ വാർത്ത കൊടുത്ത പ്രസാദേട്ടന് സഹിക്കാൻ കഴിയില്ല. ശരിയാ സുമിത്ര പറഞ്ഞത്, ഇതിപ്പോ നമ്മൾ ചിലർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ടി വിയിലൊക്കെ ഫ്ലാഷ് ചെയ്ത് വന്നാൽ നാളത്തെ കാര്യം കൂടെ കണക്കിലെടുക്കണമല്ലോ. പേര് കേട്ട ഒരു കമ്പനിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്നവനാ. ചീത്തപ്പേര് വീണാൽ അത് മാച്ച് കളയാൻ ഒരുപാട് ബുദ്ധിമുട്ടാ. നാണക്കേട് അവന് മാത്രമല്ല, എല്ലാവർക്കും കൂടെയാ. ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല, പക്ഷേ വേണ്ട. അല്ലാതെ തന്നെ അവനിങ്ങി വരുമല്ലോ, അല്ലേടോ? അതെ, തീർച്ചയായും വരും. ഇനി